അപ്പോൾ വീണ്ടും അടുത്തൊരു മാജിക്കാണ്. സംഭവം ലൊക്കേഷൻ കുറച്ച് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ എപ്പോഴും വീടിനകത്ത് ഇരുന്നിരുന്നത്, കാരണം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. ഞങ്ങൾ ടെറസിലേക്ക് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ നേരം. അപ്പോൾ ഇവിടെയും ബഹളമാണ്, എല്ലാവരും ടെറസിൻ്റെ മുകളിലാണ്, വേറെ ഒന്നും ചെയ്യാനില്ല ആൾക്കാർക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ട്രിക്ക് ഞാൻ കാണിച്ചുതരാം, അതിൻ്റെ ട്രിക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാർഡുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർഡ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മാജിക് ചെയ്യണമെങ്കിൽ ഒരു ഓഡിയൻസ് വേണമല്ലോ. ഇവിടെ എനിക്കുള്ളത് വൈഫാണുള്ളത്. അപ്പോൾ ഞാൻ അവളെ വെച്ച് മാജിക് ചെയ്യാം, എന്നിട്ട് ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് അടിപൊളി റിയാക്ഷനാണ് കിട്ടുക. വീട്ടിലൊക്കെ ഉള്ളവരെ നല്ല അടിപൊളിയായിട്ട് പറ്റിക്കാൻ പറ്റും മാജിക് കാണിച്ച്, കൂട്ടുകാരെ പറ്റിക്കാം. അപ്പോൾ നമ്മളെ നോർമൽ ഒരു സാധാരണ ഒരു ട്രിക്കാണ്, കാണിച്ചുതരാം. ഞാൻ ഈ കാർഡ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നീ ഇത് സ്റ്റോപ്പ് വരണം, ഗീതു. നിനക്ക് ഇഷ്ടമല്ല, അപ്പോൾ നീ സ്റ്റോപ്പ് വരണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, തുടങ്ങട്ടെ. നിനക്ക് എപ്പോഴാണ് വെച്ചാൽ സ്റ്റോപ്പ് പറയാം, ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. അപ്പോൾ നീ സ്റ്റോപ്പ് പറഞ്ഞു. നിനക്ക് ഒരു കാർഡ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ കാർഡ് നീ എന്ത് വിചാരിക്കണം, മനസ്സിൽ വിചാരിക്കണം. ഇനി അത് മറക്കരുത്. ഓക്കെ, ഞാൻ എന്താ ചെയ്യണേ, ഞാൻ ആ കാർഡ് പുറത്തേക്ക് എടുക്കുക. ഇതാണ് നിൻ്റെ കാർഡ്, നീ മറക്കരുത്. ഓക്കെ, ഈ കാർഡ് എടുത്തിട്ട് ഞാൻ നീ പറയുന്നിടത്ത് ഉള്ളിലേക്ക് വെക്കാൻ പോകണം. നീ പറയുന്നിടത്തേക്ക് ഇത് വെക്കാൻ പോകണം. നിനക്ക് എപ്പോഴും സ്റ്റോപ്പ് പറയാം. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഇവിടെ കിട്ടെ. ആ, ഇവിടെ വെച്ചു. ഇത് നമ്മളെന്താ ചെയ്തേ, നമ്മൾ മിക്സ് ചെയ്തു, ഒരു കാർഡ് വന്നു, ആ കാർഡ് നീ ഓർത്ത് വെച്ചു. ഞാനത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തു. കുറച്ച് കാക്കകളവിടെ. ഓക്കെ, നല്ലോണം നീ പറഞ്ഞ പോലെ ആ കാർഡ് എടുത്തു, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചു, നല്ലോണം മിക്സ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ കാർഡ് ഏറ്റവും ടോപ്പിൽ വരും. ഓക്കെ, നോക്കാം. ഇതാണോ നിൻ്റെ കാർഡ്? അല്ല. ഇതല്ല? അല്ല. ഉറപ്പായിട്ടും ഇതല്ല. മാറ്റി വെച്ചു. നമുക്കൊന്നും കൂടെ നോക്കാം. കാർഡ് ഓർമ്മയില്ലേ, മറന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ലില്ല. ഇതാണോ കാർഡ്? അല്ല. ഇതുമല്ല. അല്ല. ഈ രണ്ട് കാർഡും അല്ല. അല്ല. നിന്റെ കാർഡ് ഏതായിരുന്നു? കാർഡ് ജയലവ്. ജയലവ് ആയിരുന്നു. നിങ്ങളുടെ അടുത്തേക്കോ? നീ ഇവിടെ കൈവെക്കി. ഏതായിരുന്നു കാർഡ്? ജയലവ്. ഏതാ? ജയലവ്. ജയലവ് നോക്കിയോട, കൈയെടുത്തേ നോക്കിയോ. എന്തായിരുന്നു കാർഡ്? എന്തായിരുന്നു കാർഡ്? എങ്ങനെയുണ്ട്? അപ്പോൾ ഈ ട്രിക്ക് എങ്ങനെ ചെയ്യണമെന്ന്, ഈ ട്രിക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ഉടായ്പ് വേണത്തുണ്ടോ? സംഭവം ഉടായ്പ് തന്നെയാണ്, സുഖമായിട്ട് പറ്റിക്കാൻ പറ്റിയ ഈസി മാജിക് ട്രിക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ച മാജിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? അടിപൊളി കാണാം. ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിതുപോലെ കാർഡ് ട്രിക്കുകളും വേറെ ഏത് മാജിക് ട്രിക്കുകളും എൻ്റെ കൂട്ടുകാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് ഞാൻ ഇവരടക്കം മുഖത്ത് വരേണ്ട ഒരു ഭാവമുണ്ട്. അതായത് ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഭയങ്കര ക്യൂരിയോസിറ്റി അത് എങ്ങനെ ചെയ്തതെന്ന് അറിയാം. എന്നിട്ട് എല്ലാവരും എന്നോട് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, എനിക്കൊരു ബിരിയാണി മേടിച്ചെന്നാൽ ഞാൻ പറഞ്ഞതാണെന്ന് പറയാറ്. ഓരോ ട്രിക്കുകളും അങ്ങനെ ഞാൻ പറയാറ് എല്ലാവരോടും. അപ്പോൾ എന്നോട് പറയും, ശരി ബിരിയാണി മേടിച്ചതരാൻ വേണ്ടിയിട്ട് ഞാൻ മാജിക് ട്രിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ബിരിയാണി പോലും കിട്ടിയിട്ടില്ല ആരുടേതും. അപ്പോൾ നിങ്ങൾ പക്ഷേ എനിക്കൊരു സഹായം ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ലൈക്ക് അടിക്കണം, പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ട്രിക്സ് കാണാം എങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഇത് അറിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് ആരുടെങ്കിലും മുമ്പിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്തുണ്ടാവും, ഇത് ഫെയിലാവും ഉറപ്പായിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത് പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടെ ഇത് ചെയ്തു നോക്കണം. നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ഉറപ്പായതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാളുടെ മുമ്പിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എന്തായാലും ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഷ്ടമുള്ളൊരു കാർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ജയലവായിരുന്നു. ഞാനത് ഇവിടെ ട്രിക്കിന് മുമ്പേ എഴുതി വെച്ചു, ആരുമറിയാതെ ഞാൻ എഴുതി വെച്ചു. അത് നമ്മൾ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, അത് മാഞ്ഞു പോകരുത്. അങ്ങനത്തെ എന്തുണ്ടെങ്കിലും എഴുതണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണം അത് മാഞ്ഞു പോകുമോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ട്രിക്കിന് വരാൻ. അത് കഴിഞ്ഞ് നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്ത കാർഡ് അതായത് ജയലവാണ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ജയലവ് തന്നെയാണ് ഈ നമ്മുടെ കയ്യിലുള്ള പാക്കറ്റിൻ്റെ താഴെ വെക്കേണ്ടത്. അതിനി ഒരിക്കലും അവിടെ നിന്ന് മാറരുത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ട്രിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ഷഫിൾ ചെയ്തായിരുന്നു. ഞാൻ ഇടയ്ക്കെടുത്ത് ഷഫിള് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഷഫിള് ചെയ്യാൻ ഞാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഈ ജയലവ് ഒരിക്കലും എടുക്കരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ജയലവാണ് ഏറ്റവും താഴെയുള്ളത്. ഞാൻ ഷഫിള് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഉണ്ടോ, സെൻറ്ററിൽ നിന്നാണ് എടുക്കണേ, ജയലവിൻ്റെ പോർഷൻ ടച്ച് ചെയ്യണില്ല. എന്നിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്. അപ്പോൾ ട്രിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ പറയുമ്പോൾ എന്ത് വിചാരിക്കും എല്ലാവരും, ഞാൻ മൊത്തത്തിൽ ഷഫിൾ ചെയ്യുന്നെന്ന് വിചാരിക്കും. പക്ഷേ ജയലവ് എപ്പോഴും അവിടെ തന്നെ നിൽക്കണം. ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്ന കാർഡ് എപ്പോഴും നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ്.
അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക്, അതായത് ഞാനിങ്ങനെ കാർഡ് എടുത്തിട്ട് ഇങ്ങനെ ഷഫിൾ ചെയ്യും എന്ന് പറയാം. അപ്പോഴും അവർക്ക് അവരുടെ നേരം ഫുള്ളായിട്ട് ഷഫിൾ ചെയ്യുന്നതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ നമ്മുടെ കാർഡ് എടുക്കില്ല, എന്നിട്ട് പറയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷഫിൾ ചെയ്യും. അപ്പോൾ നീ എപ്പോഴെങ്കിലും സ്റ്റോപ്പ് വരണം, ഓക്കെ എന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ചെയ്യാൻ പോയ ട്രിക്ക്, ആ ട്രിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നീ ഞാൻ ഷഫിൾ ചെയ്യാൻ പോകണം, നിങ്ങൾ സ്റ്റോപ്പ് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ നമ്മുടെ ഏറ്റവും താഴെ വെച്ചിട്ടുള്ള കാർഡ് അടക്കം, അതായത് ജെ ലവ് അടക്കാണ് എടുക്കണം മൊത്തത്തിൽ. എന്നിട്ട് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ അവരെപ്പോൾ സ്റ്റോപ്പ് പറഞ്ഞാലും എന്താണോ, ഇപ്പോൾ ഇപ്പോഴാണ് സ്റ്റോപ്പ് പറയാം, അപ്പോഴും നമ്മൾ ഈ കാർഡ് കാണിച്ചു കൊടുക്കണം, ഓക്കെ നിങ്ങൾക്ക് വന്ന കാർഡ് ഇതാണെന്ന് പറയും. വീണ്ടും ഒരു പറഞ്ഞില്ല സ്റ്റോപ്പ് പറഞ്ഞില്ല, അപ്പോഴും നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെ കാർഡ് ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ജയലവ് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രിക്ക്, ഈ ഷഫിളിങ്ങിലാണ് ട്രിക്ക്. അപ്പോൾ അവർ സ്റ്റോപ്പ് വരണം, നമ്മൾ എങ്ങനെയായാലും ജയലവ് ആണ് വരാൻ പോകണം, എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം കാർഡ്, ഓക്കെ ജയലവ് വന്നെന്ന് പറയും. നമ്മൾ ആ കാർഡ് എടുക്കുന്നു, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എങ്ങനെയാണെന്ന്, ജസ്റ്റ് ഇതെടുത്ത് ഉള്ളിലേക്ക് വെക്കണ പോലെ ആണെങ്കിലും നമ്മളിത് മിക്സ് ചെയ്യണം, വെറുതെ ഒരു കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതല്ല എന്ന് പറയണം, തിരിച്ചു വയ്ക്കുന്നു, വീണ്ടും ഒരു കാർഡ് എടുക്കുന്നു. അപ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ മാജിക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഓഡിയൻസ് എന്താ വിചാരിക്കണേ, നമ്മുടെ ട്രിക്ക് പൊളിഞ്ഞു എന്നാണ് വിചാരിക്കണേ. നമ്മൾ അതുപോലെയാണ് പറയണേ, ഈ രണ്ട് കളറും അല്ലേ, ഈ രണ്ട് കാർഡും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കാര്യം എന്താ, അത് പൊളിഞ്ഞു എന്നാണ് വിചാരിക്കണേ. എന്നിട്ടാണ് നമ്മൾ എന്ത് പറയുമ്പോൾ, അത് പറയും എന്നാൽ ഒരു കാര്യം കാണിച്ചാൽ നിങ്ങളുടെ കാർഡ് പറയാൻ പറയും. സംഭവം നമുക്ക് ഓൾറെഡി നമുക്ക് കാർഡ് അറിയാം, പക്ഷേ അങ്ങനെ പെട്ടെന്ന് പറയരുത്. അപ്പോൾ ഒരു കൂടുതൽ സംശയം തോന്നും, നമ്മൾ എന്ത് ചെയ്യുക? അവർ തീരെ പ്രതീക്ഷിക്കാത്ത പോലെ നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ കൈ മേടിച്ച് നമ്മളെവിടെയാണോ എഴുതിയിട്ടുള്ള അവിടെ വെച്ചിട്ട് അവരോട് ജസ്റ്റ് ഒരു ഇങ്ങനെയൊക്കെ വെറുതെ ഒരു മാജിക് സ്പെല്ലൊക്കെ കാണിച്ചിട്ട് എന്ത് പറയുക, നിങ്ങളുടെ കാർഡ് ഏതായിരുന്നു ഒന്നുകൂടെ ചോദിക്കുക, ഇന്ന കാർഡാണെന്ന് പറയുമ്പോൾ ഏതായിരുന്നു എന്ന് പറയാം. അപ്പോൾ അവരൊരിക്കലും പ്രതീക്ഷിക്കണില്ല അവിടെ അങ്ങനൊരു ഇത് ഇങ്ങനെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ക്ലൈമാക്സ് ഒരിക്കലും പ്രതീക്ഷിക്കില്ല അവർ. നമ്മളിപ്പോൾ അതൊക്കെ ആ ക്യൂരിയോസിറ്റി കൂട്ടി 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 നമ്മൾ ആ ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർക്ക്. അപ്പോൾ ഇതാണ് ട്രിക്ക്. പക്ഷേ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം, സംഭവം സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്, പക്ഷേ ഭയങ്കര റിയാക്ഷനാണ്. നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തോക്കുക, നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും നിങ്ങളിത് ചെയ്ത് കാണിച്ചു കൊടുത്തോക്കുക, അപ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ അവരുടെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പറ്റിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക്, അപ്പോൾ പിന്നെ കാണാം.